നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ ഒരു ചാപ്റ്റർ ആയിരുന്നു കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ 70 ഡേയ്സ് ടൈം ടേബിളിന്റെ ഫസ്റ്റ് വീക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതായത് കോശങ്ങളെ പറ്റിയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടവർ, അതായത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് വന്നത്. ഈ 1 വീക്കിൽ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സെക്ഷനാണ് നമ്മുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കൂടെ ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒന്നും സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂൾ ലഭ്യമല്ല. 8ാം ക്ലാസ് തൊട്ടാണ് സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂൾ അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള, ഇന്നത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ജസ്റ്റ് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ടോണോപ്ലാസ്റ്റ് ഒരു സവിശേഷ സ്ഥലമാണ്, ഇത് കാണപ്പെടുന്ന കോശ അംഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ്. ടോണോപ്ലാസ്റ്റ് ഒരു സവിശേഷ സ്ഥലമാണ്, ഇത് കാണപ്പെടുന്ന കോശാംഗമാണ് ഫേനം എന്ന് പറയുന്നത്. ആരുടെ എവിടെ കാണുന്നതാണ്? ഫേനത്തിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. പഠിച്ചതാണെന്നല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം, ഇത് ജന്തുകോശങ്ങൾക്ക് ഏത് വിധത്തിൽ പ്രയോജനപ്പെടുന്നു? അപ്പം ലൈസോസോമിന്റെ ധർമ്മമാണ് ഇവിടെ ചോദിക്കുന്നത്. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം, ഇത് ജന്തു കോശങ്ങൾക്ക് ഏത് വിധത്തിലാണ് പ്രയോജനപ്പെടുന്നത്? കോശത്തിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്ന ആളാണ് ആര്? ആ ലൈസോസോം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മം എന്താണ്? ലൈസോസോമിന്റെ കോശത്തിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ധർമ്മം. ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവ കണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ശ്വേത കണമാണ്. അത് നമ്മൾ കണത്തിന്റെ കാര്യം ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത അല്ലേ, പ്രത്യേകിച്ച് ഇന്ന കളറൊന്നും കൊടുക്കാത്ത രീതിയിലാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ ശ്വേത കണം എന്ന് വിളിക്കും. അപ്പൊ കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയതിൽ കാണപ്പെടുന്ന ജൈവ കണം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ശ്വേത കണമാണ്, ശ്വേത കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോശദ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണ്? ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശം ഏതാണ്? എന്താണ്, കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം ഏതാണ്? ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശം ഏതാണ്? കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സഹായിക്കുന്നത് ആരാണ്? ഗോൾജി ബോഡി അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇവ കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഗ്രന്ഥി കോശങ്ങളിലാണ്, ഗ്ലാൻസിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഗോൾജി കോംപ്ലക്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഹോർമോൺസിന്റെ കൺട്രോളൊക്കെയാണ്, അല്ലെങ്കിൽ ഹോർമോൺസ് രാസാഗ്നി മുതലായ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സോ ഗോൾജി കോംപ്ലക്സിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഗ്രന്ഥി കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. അതും ആൻസർ ചെയ്യാൻ പറ്റിക്കാണെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, മൈറ്റോകോൺഡ്രിയ കൂടുതലായി കാണപ്പെടുന്നത് ഏതെല്ലാം അവയവങ്ങളിലെ കോശങ്ങളിലാണ്, എന്തുകൊണ്ട്? അപ്പൊ മൈറ്റോകോൺഡ്രിയ കാണപ്പെടുന്നത് എവിടെയാണ്, അതുപോലെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലാണ് മൈറ്റോകോൺഡ്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ മൈറ്റോകോൺഡ്രിയ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ആ ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കരളും തലച്ചോറും പേശികൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് അവയ്ക്ക് ഊർജം ആവശ്യമാണ്. സോ മൈറ്റോകോൺഡ്രിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലാണ്. കാരണം എന്താണ്? ആ മൈറ്റോകോൺഡ്രിയയുടെ ജോലി എന്ന് പറയുന്നത് ഊർജ ഉൽപ്പാദനം, സംഭരണം എന്നിവ ആണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6, ഉചിതമായി പൂരിപ്പിക്കുക എന്താണ്? കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവദ്രവ്യം ആണല്ലോ. കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ ജീവദ്രവ്യം എന്ന് വിളിക്കുമെങ്കിൽ എന്താണ് കോശദ്രവ്യം? അത് ഞാൻ പറഞ്ഞായിരുന്നു. കോശദ്രവ്യത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അതിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഒഴുകി ുള്ള ഭാഗത്തെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് വിളിക്കുന്നത്. എല്ലാ പദാർത്ഥത്തെയും ചേർത്തിട്ട് കോശത്തിനകത്ത് ആരൊക്കെയുണ്ടോ, ഇൻക്ലൂഡിംഗ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ് ജീവദ്രവ്യമെങ്കിൽ ന്യൂക്ലിയസിൽ ഒഴികെയുള്ള ബാക്കി കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് വിളിക്കുന്നത്. ആൻസർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7, സസ്യകോശ ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ധർമ്മങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങളുടെ പേര് എഴുതി അടയാളപ്പെടുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിലിംസിന് വരില്ല. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം, പ്രോട്ടീൻ നിർമ്മിക്കുന്നത് സസ്യകോശത്തിൽ ആരാണ്, അല്ലെങ്കിൽ സ്രവങ്ങളുടെ ഉൽപ്പാദനം ആരാണ്, ഊർജത്തിൻ്റെ നിലയം എന്നറിയപ്പെടുന്നത് ആരാണ്, അപ്പോൾ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ആരാണ്, റൈബോസോമാണ്. അതുപോലെ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്, ഗോൾജി ബോഡീസ് അഥവാ ഗോൾജി വസ്തുക്കളാണ്. അതുപോലെ ഊർജത്തിൻ്റെ നിലയം എന്നറിയപ്പെടുന്നത് ആരാണ്, മൈറ്റോകോൺഡ്രിയ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പണം തന്നിട്ട് ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും ഇങ്ങനെ ചോദിക്കാം, പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആരാണ്, സസ്യകോശത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആരാണ്, സ്രവങ്ങളുടെ ഉൽപ്പാദനം ആരാണ്, ഊർജത്തിൻ്റെ നിലയം ആരാണ്, അത് ചോദിക്കാം, അത് പഠിച്ചു വയ്ക്കാം, അത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അപ്പൊ ഒറ്റപ്പെട്ടത് ആരാണെന്ന് നോക്കുക. റൈബോസോം, ഗോൾഗി വസ്തുക്കൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം എന്നാണ് തന്നിരിക്കുന്നത്. ആൻസർ എന്താണ്, ലൈസോസോം ആണ് ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവയെല്ലാം എന്താണ്, ജന്തുകോശത്തിലും സസ്യകോശത്തിലും എല്ലാം കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് റൈബോസോമും ഗോൾഗി വസ്തുക്കളും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും. എന്നാൽ ലൈസോസോം എന്താണ്, അതായത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ, സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ആളാണ് ലൈസോസോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 9, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതുസവിശേഷത കണ്ടെത്തുക. ഇവിടെ നോക്കുക, സാന്തോഫിൽ, ശ്വേതകണം, ആന്തോസയാനിൻ, കാരോട്ടീൻ. എന്താണ്, ശ്വേതകണമാണ് ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. കാരണം മറ്റുള്ളവ വർണ്ണകണങ്ങളിലെ വർണ്ണകങ്ങളാണ്, അതായത് കളർ കൊടുക്കുന്ന ആൾക്കാരാണ് സാന്തോഫിലും ആന്തോസയാനിനും കാരോട്ടീനും. ശ്വേതകണം നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് കളർ ഇല്ലാത്ത അല്ലേ, അതുകൊണ്ട് ശ്വേതകണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, ജന്തുകോശത്തിന്റെ ചിത്രം പകർത്തി വരച്ച് ജന്തുകോശങ്ങൾ മാത്രം കാണുന്ന കോശാംഗങ്ങളുടെ പേരടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് വരാൻ സാധ്യതയില്ല, നിങ്ങൾ ജസ്റ്റ് സസ്യകോശം ജന്തുകോശം ഒന്ന് നോക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ വിട്ട ഭാഗം പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. അത് ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ആരൊക്കെയുണ്ട്, ഐ പീസ് ഉണ്ട്, അതുപോലെ നോബുകൾ, ഇതാണ് നോബുകൾ എന്നറിയപ്പെടുന്നത്, നോബുകളുണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതുപോലെ കണ്ടൻസർ ഉണ്ട്, അതുപോലെ മിറർ ഉണ്ട് ആണല്ലോ. അപ്പൊ ആ പാർട്ടുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉചിതമായി പൂരിപ്പിക്കുക, ഉചിതമായി പൂരിപ്പിക്കുക. റൈബോസോമിൻ്റെ ധർമ്മം മാംസ്യ നിർമ്മാണമാണ് എങ്കിൽ ആരുടെ ധർമ്മമാണ് റൈബോസോമിൻ്റെ നിർമ്മാണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മർമ്മകത്തിൻ്റെ ജോലിയാണ് റൈബോസോമിനെ നിർമ്മിക്കുന്നത്. അപ്പോൾ റൈബോസോമിൻ്റെ ജോലി എന്താണ്, മാംസ്യ നിർമ്മാണമാണെങ്കിൽ ആരാണ് റൈബോസോമിനെ നിർമ്മിക്കുന്നത്? മർമ്മകം. നമ്മൾ ന്യൂക്ലിയസിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തതിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് മർമ്മദ്രവ്യം, മർമ്മകം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മർമ്മകത്തിന്റെ ജോലി എന്താണ്, റൈബോസോമിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13, തന്നിരിക്കുന്നവയെ മാതൃകയിലേതുപോലെ ഉചിതമായി ജോഡി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാതൃക, ക്രൊമാറ്റിൻ ജാലിക, നമ്മുടെ ന്യൂക്ലിയസിന്റെ ക്രോസ് സെക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ ഒരു പാർട്ടാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്നതാണെന്നും പറഞ്ഞു. അതിനകത്ത് എന്താണ്, ജീനുകളെ ഉൾക്കൊള്ളുന്നു, അതുപോലെ ജീനുകൾ ഉൾക്കൊള്ളുന്നു. മർമ്മരന്ധ്രം, ക്രൊമാറ്റിൻ ജാലിക, മർമ്മസ്തരം, മർമ്മകം, പദാർത്ഥ സംവഹനം, റൈബോസോം നിർമ്മാണം, മർമ്മത്തെ ആവരണം ചെയ്യുന്നു. അപ്പൊ ക്രൊമാറ്റിൻ ജാലികയുടെ ജോലി എന്താണ്, ജീനുകളെ ഉൾക്കൊള്ളുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇവിടെ ക്രൊമാറ്റിൻ ജാലിക ആൻസർ കിട്ടി, ജീനുകളെ ഉൾക്കൊള്ളുന്നു. എങ്കിൽ ബാക്കിയുള്ള മർമ്മരന്ധ്രം, മർമ്മസ്തരം, മർമ്മകം ഇവയുടെ ജോലി എന്താണെന്നാണ് നമ്മൾ പട്ടികയായിട്ട് എഴുതേണ്ടത്. ജസ്റ്റ് നോക്കുക, മർമ്മരന്ധ്രത്തിന്റെ ജോലി എന്താണ്, പദാർത്ഥ സംവഹനം നടത്തുക. പദാർത്ഥ സംവഹനം നടത്തുന്നതാണ് മർമ്മരന്ധ്രം, അതായത് സുഷിരങ്ങളാണെന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ സുഷിരങ്ങളാണ് അല്ലേ, ന്യൂക്ലിയസിനകത്തെ സുഷിരങ്ങൾ. ഇനി മർമ്മസ്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മർമ്മത്തെ ആവരണം ചെയ്യുന്നതാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി മർമ്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൈബോസോമിന്റെ നിർമ്മാണം നടത്തുന്ന ആളാണ് നമ്മുടെ മർമ്മകം എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഇത് ഞാൻ രാവിലെ പറഞ്ഞതുകൊണ്ടാണ് അറിയാമെന്നുള്ള രീതിയിൽ എളുപ്പെളുപ്പ പറയുന്നത്. മാംസ്യം നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണെങ്കിലും ഈ പ്രക്രിയ മർമ്മത്തിനും പങ്കുണ്ട്. വിശദമാക്കുക, ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എന്താണ്, മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളാണ് മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്, അതുപോലെ മർമ്മകമാണ് റൈബോസോമിനെ നിയന്ത്രിക്കുന്നത്. ഈ റൈബോസോമാണ് മാംസ്യത്തിനെ നിർമ്മിക്കുന്നത് ആണല്ലോ. എല്ലാം പരസ്പരം ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ടാണ് മർമ്മത്തിനും മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്കുണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15, കോശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മാംസ്യ തന്മാത്രകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ്, കോശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്
നിർമ്മിക്കുന്നതിൽ മാംസ്യ തന്മാത്രകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എ മാംസ്യ നിർമ്മാണം നടക്കുന്ന കോശ അംഗം ഏതാണ്? റൈബോസോമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, റൈബോസോമിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺഡ്രിയ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ റൈബോസോമും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ മാംസ്യ നിർമ്മാണം നടക്കുന്ന കോശാംഗമാണ് റൈബോസോം. അതുപോലെ മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ ഭാഗം ഏതാണ്? ക്രോമാറ്റിൻ ജാലികയിലെ ജീനാണ് മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ ഭാഗം എന്ന് പറയും. നിയന്ത്രിക്കുന്നതാണ് നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ ഭാഗം. ഇനി നെക്സ്റ്റ് 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തലക്കെട്ട് നൽകി താഴെ പറയുന്നവയെ ഉചിതമായി പട്ടികപ്പെടുത്തുക. ജല ലവണ സംഭരണം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഊർജനിലയം, റൈബോസോം, ഫേനം, പദാർത്ഥ സംവഹനം, മൈറ്റോകോൺഡ്രിയ, മാംസ്യ സംശ്ലേഷണം. അപ്പൊ ഓരോന്നിനും പട്ടിക തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഫേനം എന്ന് പറയുന്ന കോശാംഗത്തിന്റെ ധർമ്മമാണ് ജല ലവണ സംഭരണം, ജലത്തെയും ലവണത്തെയും സംഭരിക്കുക. മൈറ്റോകോൺഡ്രിയയുടെ ജോലിയാണ് ഊർജ നിലയമായി പ്രവർത്തിക്കുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലിയാണ് പദാർത്ഥത്തിനെ സംവഹിച്ചു കൊണ്ടുവരിക. റൈബോസോമിന്റെ ജോലിയാണ് മാംസ്യത്തിന്റെ സംശ്ലേഷണം. അപ്പൊ ഈ ധർമ്മങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് കോശത്തിന്റെ ധർമ്മങ്ങളാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവന വിലയിരുത്തുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നു. അതിന്റെ പ്രസ്താവനയെ തെറ്റാണോ ശരിയാണോ? അപ്പൊ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ ഏകദേശം 2000 മടങ്ങ് വലിപ്പത്തിൽ മാത്രമേ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. തന്നിരിക്കുന്ന പ്രസ്താവന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അത് ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അനേക ലക്ഷം മടങ്ങ് ക്ലിയർ ആയിട്ട് വലുതാക്കി കാണിക്കും, പക്ഷെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഏകദേശം 2000 മടങ്ങ് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പൊ അത് വിട്ടുപോയൊരു പോയിന്റ് ആയിരുന്നു, എന്നാലും നിങ്ങൾ അത് നോക്കിക്കോണേ. നെക്സ്റ്റ്, അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. കണ്ടൻസറിലുള്ള മിറർ പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിലുള്ള ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പൊ കണ്ടൻസറിലുള്ള മിറർ പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. അതിനകത്ത് എന്താണ്? കണ്ടൻസറിലുള്ള ലെൻസ് പ്രകാശത്തെ, അപ്പം മിററല്ല ലെൻസാണ് പ്രകാശത്തെ മൈക്രോസ്കോപ്പിലെ നിരീക്ഷണ വസ്തുവിനോട് ചേർക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത്. അതാണ് അവിടുത്തെ തെറ്റ്. രണ്ടാമത്തത് ശരിയാണ്. എന്താണ്? കണ്ടൻസറിലുള്ള ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു പോർഷനാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ട പോയിന്റാണ് അടുത്ത പറയാൻ പോന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ഉചിതമായി ജോഡി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തിയോഡർ ഷ്വാൻ, എം ജെ സ്ലീഡൻ, റോബർട്ട് ഹുക്കർ, റോബർട്ട് ബ്രൗണ്, ആദ്യ കോശ നിരീക്ഷണം, ജർമ്മം, ജന്തുകോശം, സസ്യകോശം, റുഡോൾഫ് ഹിർഷോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. തിയോഡർ ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. എം ജെ സ്ലീഡൻ ആണ് സസ്യകോശം കണ്ടെത്തിയത്. സസ്യകോശം കണ്ടെത്തിയ മീൻസ് കോശങ്ങളാൽ നിർമ്മിതമാണ് സസ്യശരീരമെന്നും കോശങ്ങളാൽ നിർമ്മിതമാണ് ജന്തുശരീരമെന്നും കണ്ടെത്തിയ ആൾക്കാരാണ് തിയോഡർ ഷ്വാനും എം ജെ സ്ലീഡനും. റോബർട്ട് ഹുക്ക് എന്താണ് കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് കോശ നിരീക്ഷണം നടത്തിയ ആൾ, സെല്ലിനെ നിരീക്ഷിച്ച ആളാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ബ്രൗൺ എന്താ കണ്ടുപിടിച്ച? മർമ്മം കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ബ്രൗൺ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചിത്രീകരണ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രീകരണത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോക്യാരിയോട്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. പ്രോക്യാരിയോട്ട് വ്യക്തമായ മർമ്മമില്ല. അതിന് എക്സാമ്പിൾ ആരാണ്? സയനോ ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയ ആണ് എക്സാമ്പിൾ, സയനോ ബാക്ടീരിയ. ഇനി യൂക്യാരിയോട്ടിന്റെ പ്രത്യേകത എന്താണ്? വ്യക്തമായ മർമ്മമുള്ളവയാണ് നമ്മൾ യൂക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ഇവിടെ അമീബയാണ് തന്നിരിക്കുന്നത്, മറ്റ് കാര്യങ്ങളാണ് അമീബ, പാരമീസിയം, യുഗ്ലീന തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അടുത്തത്, പച്ച മാങ്ങ പഴുക്കുമ്പോൾ രുചിയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു, എന്തുകൊണ്ട്? എന്താണ്? മധുരം ഉണ്ടാകുന്നു, അന്നജം പഞ്ചസാരയായി മാറുന്നത് കൊണ്ടാണ് നമുക്ക് അതിനെ മധുരം അനുഭവപ്പെടുന്നത്. നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയ കുറെ പോയിന്റ്സ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് ഈസിയായി, ഇന്ന് ക്ലാസ് കണ്ടവർക്ക് അത് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നുണ്ട് വരെ ബൈ. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട് വരെ ബൈ.